സമാധാനത്തോടെ സിനിമയും കാരുണ്യ പ്രവർത്തനങ്ങളുമായി ജീവിച്ചു പോന്ന സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ചതോടെ വിവാദങ്ങളും കൂട്ടുകൂടാനെത്തി. മാധ്യമപ്രവർത്തകരുമായുണ്ടായ പ്രശ്നങ്ങൾ, വിമർശനങ്ങൾ ഇതൊന്നും താരത്തെ തളർത്തിയിട്ടില്ലെന്ന് വേണം കരുതാൻ. പുതിയ സിനിമകളുടെ പ്രൊമോഷൻ പരിപാടികളിലും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും സുരേഷ് ഗോപി പഴയതുപോലെ തന്നെ സജീവമാണ്. ഇപ്പോൾ സത്യജിത് റായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യക്ഷനായി നടൻ സുരേഷ് ഗോപി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിർദ്ദേശിച്ച ദിനത്തിൽ തന്നെയാണ് താരം പുതിയ ചുമതല ഏറ്റെടുത്തത്. ചുമതല ഏറ്റതിന് പിന്നാലെ ആദ്യ യോഗത്തിനും സുരേഷ് ഗോപി നേതൃത്വം നൽകി. പ്രശ്നങ്ങൾക്കിടെ സുരേഷ് ഗോപിയെ പിന്തുണച്ച് എത്തുന്നവർക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ നല്ല മനസ്സിനെക്കുറിച്ചാണ്. എന്നാൽ സ്നേഹോപദേശങ്ങൾക്കും കുറവില്ല. ഒരു പ്രേക്ഷക ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയ്ക്ക് താഴെ കുറിച്ചതിങ്ങനെയാണ്: നല്ലവനാണ്, നന്മയോട് അടുപ്പമുള്ളവൻ, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ നാക്കിൽ നാനാവിധം കയറരുത്. ഓരോ വാക്കും പറയുമ്പോൾ അല്പം കൂടി ശ്രദ്ധ വയ്ക്കൂ, ആവേശം കുറയ്ക്കൂ, നല്ലത് വരട്ടെ. രാഷ്ട്രീയ വഴികൾ അംഗീകരിക്കാനാവില്ല എങ്കിലും ഇങ്ങനെ പോകുന്നു സ്നേഹോപദേശം. സുരേഷ് ഗോപി തന്റെ ജീവിതത്തിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് മുൻപ് അമൃത സുരേഷ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കാം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് നടത്തിയ പ്രതികരണമാണ്: മൗനമേ എന്ന ഗാനം സ്റ്റാർ സിംഗറിൽ പാടിയപ്പോൾ പാട്ടിന് നല്ല മാർക്ക് കിട്ടി, പക്ഷേ കോസ്റ്റ്യൂമിന് മാർക്ക് കുറവായിരുന്നു. ഓരോ ഷെഡ്യൂളിലും നാലും അഞ്ച് പെർഫോമൻസ് വെച്ച് പോയി. അമൃത പറഞ്ഞു: ചെലവ് താങ്ങാൻ പറ്റാതെയായെന്നും സുരേഷ് ഗോപിയും ഫാരിയും അമൃതയും അച്ഛനെയും വീട്ടിലേക്ക് വിളിച്ചു. അമൃതയ്ക്ക് ഔട്ട്ഫിറ്റിന്റെ പേരിൽ മാർക്ക് കുറയാൻ പാടില്ല, മൊത്തം നോക്കിക്കോളാം എന്ന് സുരേഷ് ഗോപി വാക്കുകൊടുത്തു. ഷോയുടെ അവസാനം വരെ സുരേഷ് ഗോപിയാണ് അമൃതയുടെ സ്പോൺസറായിരുന്നത്. എനിക്ക് അച്ഛന്റെ സ്ഥാനത്താണ് അദ്ദേഹം, സ്വന്തമല്ല എന്ന് തോന്നിയിട്ടില്ല. അങ്കിൾ എല്ലാ കാര്യത്തിലും എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. എന്റെ എന്ന് ചേർത്ത് നിർത്തുമെന്നും അദ്ദേഹം തനിക്ക് ജീവനാണെന്നും അമൃത സുരേഷ് ചൂണ്ടിക്കാട്ടി. വിവാദങ്ങളൊന്നും സുരേഷ് ഗോപിയെ ബാധിക്കുന്ന കാര്യമല്ല, അദ്ദേഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അമൃത സുരേഷ് വ്യക്തമാക്കിയിരുന്നു. അമൃതയുടെ സ്പോൺസറായതിനെക്കുറിച്ച് അഭിമുഖത്തിൽ സുരേഷ് ഗോപിയും സംസാരിക്കുന്നുണ്ട്. പാടുമ്പോഴേ താൻ അമൃതയുടെ ചെരുപ്പ് ശ്രദ്ധിച്ചിരുന്നെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ശരത്തിനെ വിളിച്ചാണ് അമൃതയുടെ അച്ഛന്റെ നമ്പർ വാങ്ങിയതെന്നും നടൻ പറഞ്ഞു. മുൻപ് സുരേഷ് ഗോപിയെ പിന്തുണച്ച് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും രംഗത്ത് വന്നിരുന്നു. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിലായിരുന്നു. സുരേഷ് ഗോപി പരസ്യമായി മാപ്പ് പറഞ്ഞിട്ടും കാര്യങ്ങൾ നല്ല രീതിയിൽ അവസാനിച്ചില്ല എന്ന് സങ്കടകരമാണെന്ന് അഭിരാമി സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടിരുന്നു. എല്ലാവർക്കും സഹായം ചെയ്തിട്ടും അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത് നിരാശാജനകമാണെന്നാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗൂഗിൾ മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ സംഭവങ്ങളൊന്നും സുരേഷ് ഗോപിയോട് ജനങ്ങൾക്കുള്ള സ്നേഹത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് ഗരുഡൻ എന്ന സിനിമയുടെ വൻ വിജയം സാക്ഷ്യപ്പെടുത്തുന്നു. ചിത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത്. ബിജു മേനോൻ, അഭിരാമി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. അരുൺ വർമ്മ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്.